गुड मॉर्निंग पार्टनरशिप अकाउंट्स बेसिक कॉन्सेप्ट्स चैप्टर टॉपिक इन नाम चर्चा पास्ट अड्जस्टमेंट्स अथवा प्रिपरेशन ऑफ प्रॉफिट एंड लॉस अड्जस्टमेंट अकाउंट എന്താണ് ഒരു പി ആൻഡ് എൽ അഡ്ജസ്റ്റ്മെൻ്റ് അക്കൗണ്ട്, വാട്ട് ഈസ് ദി പർപ്പസ് ഓഫ് പ്രിപ്പയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻ്റ് അക്കൗണ്ട് എന്നതാണ് ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്നത്. അതായത് ബിസിനസ്സിൻ്റെ എല്ലാ അക്കൗണ്ടുകളും നമ്മൾ പ്രിപ്പയർ ചെയ്തു, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എല്ലാം തന്നെ നാം ക്ലോസ് ചെയ്തു, എല്ലാം നാം എഴുതി ക്ലിയറായി ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എല്ലാം തന്നെ ക്ലോസ് ചെയ്തതിന് ശേഷം ആണ് നാം മനസ്സിലാക്കുന്നത് ചില ഐറ്റംസ് നാം റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്, അതല്ലെങ്കിൽ ഏതെങ്കിലും ഐറ്റംസ് നമ്മൾ എഴുതിയത് ട്രീറ്റ് ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട് നമുക്ക് മനസ്സിലാവുന്നത്. ദാറ്റ് ഈസ് സംടൈംസ് ആഫ്റ്റർ ക്ലോസിംഗ് ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് സർട്ടൻ ഐറ്റംസ് ആർ ലെഫ്റ്റ് ഔട്ട് ബൈ മിസ്റ്റേക്ക് ഓർ ഹാവ് ബീൻ റോങ്ലി ട്രീറ്റഡ്. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എല്ലാത്തിൻ്റെയും ക്ലോസ് ചെയ്തതിന് ശേഷമാണ് നാം കാണുന്നത് സെർട്ടൻ ഐറ്റംസ് ആർ ലെഫ്റ്റ് ഔട്ട് ബൈ മിസ്റ്റേക്ക്, ചില ഐറ്റംസ് നമ്മൾ വിട്ടുപോയിട്ടുണ്ട്, റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്. ഓർ ഹാവ് ബീൻ റോങ്ലി ട്രീറ്റ്, അല്ലെങ്കിൽ നാം ട്രീറ്റ് ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു പോയിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കുന്നത്. ഇൻ സച്ച് എ കേസ് നെസസറി അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആർ ക്യാരിഡ് ഔട്ട് ഈദർ ഇൻ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഓർ ത്രൂ പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. ഈ ഒരു സമയത്താണ് നാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ട് നാം പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാവുന്ന ഒരു അക്കൗണ്ടാണ്. അതായത് നമുക്ക് നൽകിയിട്ടുള്ള ക്വസ്റ്റ്യനിൽ ഏതൊക്കെ ഐറ്റംസ് ആണ് നാം റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുള്ളത് എന്ന് നോക്കുക. പാർട്ട്നേഴ്സിന് ലഭിക്കേണ്ട എമൗണ്ട് ആണ് എന്നുണ്ടെങ്കിൽ, അഥവാ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ഇൻക്രീസ് ചെയ്യുന്ന ഐറ്റംസ് ആണ് എന്നുണ്ടെങ്കിൽ, അവിടെ നമ്മൾ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിനെ നാം ക്രെഡിറ്റ് ചെയ്യണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻ്റ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുകയും വേണം. ഇനി പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ഡിക്രീസ് ചെയ്യുന്ന കുറയുന്ന ഐറ്റംസ് ആണ് നാം വിട്ടുപോയത് എന്നുണ്ടെങ്കിൽ, അവിടെ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിനെ നാം ഡെബിറ്റ് ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻ്റ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുകയും വേണം. ഒന്നുകൂടി സിമ്പിളായിട്ട് പറഞ്ഞാൽ, പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ഇൻക്രീസ് ചെയ്യുന്ന ഐറ്റംസ് ആയിട്ടുള്ള സാധാരണ ഇതിൽ വിട്ടുപോകുന്ന ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പാർട്ട്നേഴ്സ് സാലറി, കമ്മീഷൻ, ഈ ഐറ്റംസ് ആണ് നാം വിട്ടുപോയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ, അവിടെ നാം എഴുതേണ്ട എൻട്രി എന്ന് പറയുന്നത് പ്രോഫിറ്റ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നതാണ്. ഇനി ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ് വിട്ടുപോയത് എന്നുണ്ടെങ്കിൽ, അവിടെ നാം എഴുതേണ്ട എൻട്രി എന്ന് പറയുന്നത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്നതാണ്. അങ്ങനെ ഒരു അക്കൗണ്ട് നാം പ്രിപ്പയർ ചെയ്യുകയും അതിൽ വരുന്ന ബാലൻസ് എമൗണ്ട്, ആ ബാലൻസ് എമൗണ്ടിന് നമ്മൾ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് നാം ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യുക എന്നതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നാം അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഐറ്റംസ് വിട്ടുപോവുകയാണെങ്കിൽ ആ വിട്ടുപോയിട്ടുള്ള ഐറ്റംസിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നാം പ്രിപ്പയർ ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുക. ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കുവാനുള്ളത്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള പാർട്ട്നർഷിപ്പ് അക്കൗണ്ട്സിൻ്റെ ബേസിക് കോൺസെപ്റ്റ്സ് ആണ് ഈ ചാപ്റ്ററിൽ നാം പഠിച്ചു കഴിഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് വരാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്ററുകളാണ്. ഒരു ബിസിനസ്സിലേക്ക് പുതുതായി കൊണ്ട് പാർട്ട്നേഴ്സിനെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നാം എന്തെല്ലാം അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി വരുന്ന ചാപ്റ്റർ നാം പഠിക്കാനുള്ളത്. ഈ കാര്യം കൃത്യമായിക്കൊണ്ട് മനസ്സിലാക്കുക, കൃത്യമായിക്കൊണ്ട് പഠിക്കുകയും ചെയ്യുക. ഓക്കെ, താങ്ക് യു ഓൾ.